السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد بهمان رأي سهودري سهودرن الماري وردنا وري حديث أن بريباري لك إيه بريم إيه رسندوشت تورس واقدم جيينو النبي هريرة رضي الله عنه قال قال رسول الله 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 صلى عليه وسلم من المرء ما لا يعنيه رواه الترمذي ابو هريره رضي ചെയ്യപ്പെടുന്ന ഇമാം തു റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയ പ്രവാചക വചനം അതിൻ്റെ അർത്ഥം പറഞ്ഞു മിൻ ഹുസ്നി ഹുസ്നിസ്ലാമിൽ ഒരു മനുഷ്യൻ്റെ ഇസ്ലാമിക ജീവിതത്തിന് സൗന്ദര്യമേകുന്ന കാര്യമാണ് തന്നെ ബാധിക്കാത്ത കാര്യങ്ങൾ അവഗണിക്കുക എന്നത് അഥവാ ഒരു മനുഷ്യൻ്റെ ഇസ്ലാമിൻ്റെ നന്മയിൽപ്പെട്ടതാണ് അവനാവശ്യമില്ലാത്ത കാര്യത്തിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ളത് വചനമാണെങ്കിലും ഇതിലെ ആശയങ്ങൾ വളരെ വലിയതാണ് തന്നെ ബാധിക്കാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് മൂലമുണ്ടാകുന്ന അനർത്ഥങ്ങൾ കുറച്ചൊന്നുമല്ല എന്ന് ആർക്കാൻ അറിഞ്ഞുകൂടാത്തത് ചെറിയ ചെറിയ വഴക്കുകൾ മുതൽ വലിയ വലിയ വൻ യുദ്ധങ്ങൾ വരെ ഒരു ഇത് ശ്രദ്ധിക്കാത്തതിൻ്റെ പേരിൽ ഉണ്ടാകുന്നു എന്നുള്ളത് ആർക്കാണ് മനസ്സിലാകാത്തത് ആവശ്യമില്ലാതെ സംസാരിക്കുക ആവശ്യമില്ലാത്തത് പറയുക എല്ലാ കാര്യങ്ങളും ഇടപെടുക തലയിടുക സംസാരിക്കുക വേണ്ടാത്തത് ചിന്തിക്കുക നല്ല സമൂഹത്തിന്റെ കെട്ടുറപ്പിനെ അപായപ്പെടുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മളുടെയൊക്കെ ചെയ്തു കണ്ടാൽ തോന്നും എനിക്ക് ശേഷം പ്രളയം എല്ലാ വിഷയങ്ങളിലും എൻ്റെ സാന്നിധ്യം അനിവാര്യം ഇതൊരു സ്വഭാവമായി തീർന്നിരിക്കുകയാണ് അവരെന്തു ചെയ്യും എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് വേണ്ടാത്തത് പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പൊല്ലാപ്പുകൾ കുറച്ചൊന്നുമല്ല ഏത് കാര്യത്തിലും തൻ്റെ അഭിപ്രായമാണ് പരിഗണിക്കേണ്ടത് എന്ന ചിന്ത ആർക്ക് വന്നാലുമുള്ള അപകടമാണ് ഇത് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഇതാ ഞാൻ ഇവിടെ ഉണ്ട് എന്നെ നിങ്ങൾ കാണുന്നില്ലേ ഓരോരുത്തരുടെയും മനസ്സിൽ തോന്നുന്നത് ഇതാണ് ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ലേ എന്ന് സംശയമുണ്ടാകുമ്പോഴാണ് ശ്രദ്ധ ക്ഷണിക്കാനുള്ള ശ്രമങ്ങൾ നടത്താറുള്ളത് തൻ്റെ സാന്നിധ്യം മറ്റുള്ളവരെ അറിയിക്കാനുള്ള അതിയായ ആഗ്രഹം ചിലരിൽ കാണാം എന്തെല്ലാം വഴികളാണ് ഇക്കൂട്ടർ ഇതിനു വേണ്ടി സ്വീകരിക്കാറുള്ളത് നിസ്വാർത്ഥമായ സേവനം നടത്തുന്നവരെ വളരെ വൈകിയെ ജനങ്ങൾ അറിയൂ അവരെക്കുറിച്ച് അവർ തന്നെ അറിയിക്കേണ്ടതില്ല കാരണം ജനം അത് മറ്റൊരു കൂട്ടറെ സംബന്ധിച്ചിടത്തോളം അവർ വേണ്ടാത്തരം പറഞ്ഞും പ്രവർത്തിച്ചും തങ്ങളുടെ സാന്നിധ്യം ആലോകരെ വിളിച്ചറിയിക്കുന്നവരാണ് അല്ലാതെ ഇവരെ ആര് ഗവനിക്കാൻ വേണ്ടാത്തരം പറഞ്ഞിട്ടും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ ഇവർക്ക് ലോകത്തോട് തന്നെ പുച്ഛമായിരിക്കും പുതിയത് പറയുക പുതിയത് എഴുതുക ഇതാണ് സാന്നിധ്യം അറിയിക്കാൻ ചെയ്യുന്ന മറ്റൊരു വേല ഇങ്ങനെയുള്ളവരെ കൊണ്ട് മതരംഗം ഏറെ ബുദ്ധിമുട്ടുകയാണ് പകുതി വസ്ത്രം ധരിച്ച് നാട്ടുകാരുടെ ശ്രദ്ധ ക്ഷണിക്കുന്ന യുവതിയുടെ മാനസിക നിലയായിരിക്കും ഇത്തരക്കാരിൽ ഉണ്ടാകുക ആവശ്യമില്ലാത്തത് പറഞ്ഞും പ്രവർത്തിച്ചും നടക്കുന്നത് ഏറെ ശ്രദ്ധിക്കേണ്ടതാണ് എന്നാണ് നിബ്സല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാലാൾ കൂടുന്നിടത്ത് നാവിട്ടടിച്ച് സാന്നിധ്യം അറിയിക്കുവാൻ മുതിരുന്നവർ ഏറെ നമുക്ക് കാണാൻ കഴിയും നാവടക്കിയാൽ സ്വർഗം നേടാമെന്ന് നബിസല്ലാഹു അലൈഹി വസല്മ നമുക്ക് സുവാർത്ത അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ നാട്ടുകാരെയും വീട്ടുകാരെയും പേടിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് സൃഷ്ടിയെയും സൃഷ്ടാവിനെയും ഭയപ്പെടാതെ ലജ്ജയില്ലാത്ത വർത്തമാനങ്ങളും പ്രവർത്തനങ്ങളുമാണ് ധാരാളമായി സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കണ്ണും കാതും നാവും സൂക്ഷിക്കൽ ലജ്ജയിൽപ്പെട്ടതാണ് ഒരിക്കൽ നബിസല്ലാഹു അലൈഹി വസലമയോട് ഒരാൾ ചോദിച്ചു എൻ്റെ സമൂഹത്തിലെ നേതാവാണ് ഞാൻ അവരോട് എന്താണ് കൽപ്പിക്കേണ്ടത് നമുസല്ലാഹു അലൈഹി വസ്സലമ പറഞ്ഞു സലാം പ്രചരിപ്പിക്കുക വേണ്ടാത്തരം പറയാതിരിക്കുക ലജ്ജ എന്ന് പറയുന്നത് മനുഷ്യനെ സൗന്ദര്യം നൽകുന്ന ഒരു മഹത്തായ സ്വഭാവമാണ് ലജ്ജയില്ലെങ്കിൽ ഇല്ലെങ്കിൽ തോന്നിയതുപോലെ ചെയ്യുക എന്ന വചനത്തിന്റെ അർത്ഥ നാം ഗ്രഹിക്കേണ്ടതുണ്ട് തന്നെയുമല്ല ലജ്ജ വിശ്വാസത്തിന്റെ ഒരു ശാഖയാണെന്നാണ് നബല് അള്ളാഹു അലീഹി വസലമ്മ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് വട്ടം കൂടലും രഹസ്യാലോചനകളുമാണ് മറ്റൊരു കോലം മറ്റുള്ളവരുടെ കുറ്റവും കുറവും ഗവേഷണം ചെയ്യുന്ന ഇക്കൂട്ടർ തങ്ങളിലെ മല പോലെ വളർന്ന കുറ്റങ്ങളൊന്നും കാണുന്നില്ല നമ്മുടെ അടക്കം പറത്തിലും വട്ടം കൂടലുമെല്ലാം ഖുർആൻ മുന്നറിയിപ്പ് നൽകിയതുപോലെയാണോ എന്ന് നാം പരിശോധിക്കേണ്ടതുണ്ട് സൂറത്തിൻ നിസായിലെ പതിനൊന്നാമത്തെ വചനം അവരുടെ രഹസ്യാലോചനകളിൽ മിക്കതിലും യാതൊരു നന്മയുമില്ല വല്ല ദാനധർമ്മവും ചെയ്യാനോ സദാചാരം കൈക്കൊള്ളാനോ കൽപ്പിക്കുന്ന ആളുകളുടെ വാക്കുകളിൽ വാക്കുകളിലൊഴികെ വല്ലവനും അള്ളാഹുവിൻ്റെ പൊരുത്തം തേടിക്കൊണ്ട് അപ്രകാരം ചെയ്യുന്ന പക്ഷം അവന് നാം മഹത്തായ പ്രതിഫലം നൽകുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് വർത്തമാനമായിരുന്നാലും സംസാരമായിരുന്നാലും അതുപോലെ തന്നെ നാവിട്ടടിക്കലായിരുന്നാലും ലജ്ജയില്ലാത്ത പ്രവർത്തനങ്ങൾ ചെയ്തലായിരുന്നാലും തിന്മയുടെ ഹൽക്കകൾ സൃഷ്ടിച്ച് വട്ടം കൂടി ഗൂഢാലോചനകളും രഹസ്യാലോചനകളും നടത്തി തമ്മിൽ പോരും അനൈക്യവും ചിദ്രതയുണ്ടാക്കാനുള്ള ശ്രമമായിരുന്നാലും ശരി ഇങ്ങനെയുള്ള സ്വഭാവങ്ങളെ എല്ലാം കൂട്ടി നമുക്ക് ഈ കൊച്ചു വചനത്തിൽ നിന്ന് നമുക്ക് കാര്യങ്ങൾ ഗ്രഹിക്കാം ആവശ്യമില്ലാത്തതിൽ തലയിടാതിരിക്കുക അത് തന്നെയാണ് ഇതിന്റെ സന്ദേശം മിൻ മിൻഹസ് ഇസ്ലാമിൽ തർ മിൻഹസൻ ഇസ്ലാമിൽമാലായ ഇതിന്റെ അന്തസ്തത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ